ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ട് മുഖത്തുള്ള പാടുകളും പിന്നെ കരുവാളിപ്പൊക്കെ വരുന്നതൊക്കെ മാറാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ചെറിയതായിട്ടൊരു സ്ക്രബ് ചെയ്യണം. അപ്പോൾ ആ സ്ക്രബിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ തക്കാളി. നമ്മുടെ അടുക്കള തന്നെ ഉള്ള സാധനമാണ്. അപ്പം തക്കാളി വേണം, നല്ല പഴുത്ത തക്കാളിയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് വേണ്ടത്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ നാരങ്ങയാണ്. അപ്പോൾ ഈ കോഫി പൗഡറിനകത്തോടെ നമുക്ക് ഈ നാരങ്ങ കൂടെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ കുരുവൊക്കെ ഉണ്ടെന്ന് എടുത്തതാണ്. എന്നിട്ട് തക്കാളി ഇങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായതിന് ശേഷം നമുക്കിത് ഫേസിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യരുത്, പതുക്കെ വേണം ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതിനുള്ളൂ. ഒരുപാട് പ്രസ് ചെയ്യാതെ നോർമലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്സിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. എൻ്റെ ലിപ്സൊക്കെ കുറച്ച് ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കറുപ്പുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ ഇവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതെല്ലാം മാറാനൊക്കെ നല്ലൊരു സ്ക്രബാണിത്. തക്കാളി നല്ലൊരു സ്ക്രബിന് ഉപയോഗിക്കുന്ന നല്ലൊരു ഇതാണ്. അപ്പോൾ തക്കാളി ഒരുപാട് വൈറ്റമിൻസും ഇതൊക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലറൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് തക്കാളി ഒന്നിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഞാനിപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് പുറത്തെടുക്കാം. സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്കാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുണ്ട്, നമ്മുടെ പരിപ്പാണിത്, നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന മസൂർ ദാൽ. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുമല്ലോ. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ പരിപ്പ് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണവും ഇത് നമ്മുടെ പരിപ്പ് അത് പൊടിച്ചെടുക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കടലമാവാണ്. നമുക്ക് ഇതിലേക്ക് കടലമാവ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലമാവും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ്. ഇനി നമുക്കിതിലേക്ക് ഞാനിതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇച്ചിരി ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് വെള്ളം പോലായിപ്പോവും. അപ്പോൾ ഒരുപാട് ജ്യൂസ് ആവാറ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫേസിൽ ഇരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ പാക്ക് പൗഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഫേസിലൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് നമുക്കിത് വെച്ചിരിക്കണം ഫേസിൽ. കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും നമുക്കിത് വയ്ക്കണം. നന്നായിട്ട് ഡ്രൈ ആകും. ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പുറത്തൊന്നും പോയി ബ്യൂട്ടി പാർലറൊന്നും പോയി ഫേഷ്യൽ സാഹചര്യം ഇല്ലാത്തവരും അങ്ങനെ പോകാൻ പറ്റാത്തവരൊക്കെ ആയിട്ട്, എനിക്കങ്ങനെ പുറത്ത് പോയി ബ്യൂട്ടി പാർലറൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിന് ഞാനിങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഞാൻ ആകെ ചെയ്യുന്ന ത്രെഡാണ്. വല്ലപ്പോഴും ഒന്ന് പോയി ഇങ്ങനെ പുരുവൊന്ന് ത്രെഡ് ചെയ്യും, അത്രേ ഉള്ളൂ.
ഫേഷ്യലൊന്നും പോകാറില്ല. അപ്പോൾ വീട്ടിലിങ്ങനെയൊക്കെ ഉള്ള പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല കറുത്ത കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഇവിടെ ഭാഗത്തുള്ള കുരുക്കളും കറുത്ത പാടുകളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെളുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെളുക്കാനുള്ളതല്ല, സ്കിന്നും നല്ല ബ്രൈറ്റാവും, നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കും. ഒരുപാട് പാലുപോലെ വെളുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് മുഖത്ത്, പിന്നെ നമുക്ക് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ ബോഡിയിൽ, കയ്യിൽ, കാലിൽ, ഞാൻ കാലിലൊക്കെ ഇടാറുണ്ട്. കാലിലും കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവരും കാലിൽ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇത് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ വേണമെങ്കിൽ ഇതൊന്ന് തുടച്ചെടുക്കാനായിട്ട്. ഫേസ് ഇപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഫേസ്. ഇവിടെ ഫേസ് പാക്ക് എപ്പോൾ അവിടെ തുടച്ച് മാറ്റിയില്ല. നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ട്. സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും അല്ലേ, കാരയും അല്ല കുരുവൊക്കെ മാറാനും, നമ്മുടെ സണ്ടാനൊക്കെ മാറാനൊക്കെ നല്ല ഫേസ് പാക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.